ഇത് ദിൽഹരിച്ചാമ്പയാണ്. ഇത് നമ്മൾ ഡ്രമ്മിൽ ആണ് ആദ്യം സെറ്റ് ചെയ്തത്. ഡ്രമ്മിലും നമ്മൾ നിലത്തും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് നമ്മുടെ ദിൽഹരിച്ചാമ്പയ്ക്ക്. ഡ്രമ്മിൽ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത് പെട്ടെന്ന് കാച്ചത്. നിലത്തും കാച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യം ഫ്രൂട്ട് ആയത് ഇതിലാണ്, മറ്റത് സെറ്റ് ആയിട്ടില്ല. നല്ല കൊലകുത്തി ഉണ്ടാവുന്നുണ്ട് ദിൽഹരിച്ചാമ്പ, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പിന്നെ ഓർഗാനിക്കിന്റെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റിന്റെ. ഞാൻ അതിന്റെ ഫ്രൂട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു കായ്ക്ക് ഇത്ര വലിപ്പം കൂടിയിട്ട് ടേസ്റ്റ് വന്നത്. ഒരിടത്തും ഇത്രയും വലിപ്പം ദിൽഹരിക്ക് വെച്ചതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. നല്ലൊരു ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്, ഒരു ഓവൽ ഷേപ്പ്. ഇതിപ്പോ ആയിട്ടില്ലാത്ത ചാമ്പയാണ് കേട്ടോ, ഇതുണ്ടോ, ഇതിപ്പോ ഒരുവിധം ആയിട്ടുണ്ട്, എന്നാലും കറക്റ്റ് പാകം ആയിട്ടില്ല. നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ. ഈ പ്ലാന്റിന്റെ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്താണ് ചെയ്യുന്നത്. ഇതൊരു 1.5 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇതിനെ ചെറുതാക്കി നിർത്തും. പിന്നെ കട്ട് ചെയ്യുന്നതനുസരിച്ചാണ് അതിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഒരു വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് ഈ ഒരു ഡ്രമ്മിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതിനിപ്പോ ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഇനിയും കട്ട് ചെയ്ത് കളയല്ല ചെയ്യണേ, നമ്മളിത് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ആവശ്യക്കാരുണ്ട് ഇതിന്, അപ്പൊ നമ്മളിത് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ചാമ്പയ്ക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് അധികം നന കൊടുക്കരുത്. ഡ്രമ്മിലാവുമ്പോ നമുക്ക് നനയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് നനയ്ക്കും, ഇല ഫ്രൂട്ടായി സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇല നനയ്ക്കത്തില്ല. ഇതുണ്ടോ, ഇതുപോലെ ഇല നന്നായിട്ട് മഞ്ഞളിച്ച് വരുമ്പോഴാണ് പിന്നെ ഇലയൊന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കുള്ളൂ. അതാണ് ഈ ചാമ്പ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ ബാക്കി എല്ലാ പ്ലാന്റും നല്ല ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത്. നമ്മൾ നല്ല നന കൊടുക്കാറുണ്ട് ഇതിന്. നമ്മൾ നന മാക്സിമം കുറയ്ക്കും, എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കൂടുള്ളൂ. നമ്മൾ കഴിച്ചാലേ ഏറ്റവും ടേസ്റ്റ് ചാമ്പ ദിൽഹരിയാണ്. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് വേറെയും ചാമ്പകൾ ഉണ്ട് കേട്ടോ, തായ്ലൻഡ്. അതൊക്കെ ടേസ്റ്റി അല്ലാന്നല്ല, ബെൽചാമ്പയുണ്ട്, ബാലിച്ചാമ്പയുണ്ട്, എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നത് ദിൽഹരി തന്നെയാണ്. പിന്നെ വലിപ്പത്തിലാണെങ്കിലും നമുക്ക് വീടിന്റെ ഫ്രണ്ടില് ഇതുപോലെ ഒരു പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതുണ്ടോ, ഒരു വലിയ ആപ്പിളിന്റെ വലിപ്പമുണ്ട് ഈ ചാമ്പയ്ക്ക്. ഇത് ശരിക്കും പാകം ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് ഫുൾ മെറൂൺ കളർ വരണം ഇതിന്റെ കറക്റ്റ് പാകം ആവണമെങ്കിൽ. എന്നാലും നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ മെറൂൺ ഷെയ്ഡ് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആ ഇതിന് ദേ മെറൂൺ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. ദേ ചെറുതായിട്ട് മെറൂൺ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. ഇത് ദേ ഇവിടെ സെന്ററിലും ഉണ്ട്. ഇതുണ്ടോ, ഇതിന്റെ ഇത്രയും പാകമായത് നമ്മൾ ഇത്ര ഇതുവരെ പറിച്ചിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഇതിന്റെ സെന്ററിൽ ചെറിയ മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ദേ സൈഡ് വൈസും മെറൂൺ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. ദേ ഇവിടെയൊക്കെ നന്നായിട്ട് മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ മെറൂൺ ഷെയ്ഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കാം. നല്ല മെറൂൺ ഷെയ്ഡ് സൈഡിക്കടി ഒക്കെ നന്നായിട്ട് മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ തണ്ണിമധുരമൊക്കെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് ചെറുതായിട്ട് തണുപ്പിച്ച് കഴിയുമ്പോഴല്ലേ നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യണേ, ആ ഒരു ഫീലിങ്സ്. ഇതും വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. നമുക്ക് മോന് കൊടുത്തു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് സിദു. നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ ചാമ്പങ്കയിൽ ഏറ്റവും ടേസ്റ്റ് ഇതിനാണോടാ? എങ്ങനെയുണ്ടടാ, ഇഷ്ടായോ? ആപ്പിള് പോലെയാണോ? ആണോ, ആപ്പിളിനേക്കാളും മധുരമുണ്ടോ? ഏ ഇത് തായ്ലൻഡിന്റെ റെഡ് ജാമ്പയാണ്. ഇത് നിറച്ച് കായ്ക്കും. ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സീസണിൽ തന്നെ 3-ാമത്തെ പ്രാവശ്യമാണ് കായ്ക്കണത്. ഇനി ദേ ഇപ്പൊ ചെറുത് ഈ ഇപ്പൊ മൊത്തം പഴുത്തു തുടങ്ങി, അടുത്ത ചെറുത് ദേ ഇപ്പൊ പിന്നെയും ഉണ്ടായി വന്നു തുടങ്ങി. മഴയത്ത് ഇതിന് വെള്ളച്ചൊവയാണ്, പക്ഷേ ഈ ടൈമില് ഇതിന് നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരമാണ്. പിന്നെ നമ്മള് നനയ്ക്കുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു വാട്ടം കണ്ടാലൊക്കെയാണ് നമ്മൾ നനയ്ക്കുള്ളൂ. അങ്ങനെയാണ് നനയ്ക്കണേ. അതുകൊണ്ടാണോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളത്തിന്റെ ആണോ, എന്തായാലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ചാമ്പങ്ങയ്ക്ക്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ദിൽഹരിയുടെ അത്ര വരില്ല, ദിൽഹരി നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇതിനും മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഇതിപ്പോ ഒരു 4 വർഷമായിട്ടുണ്ടാവും. നമ്മള് ഇത് ഈ സീസൺ കഴിയുമ്പം ഫുൾ ലെയർ ചെയ്യും, എന്നിട്ട് നന്നായിട്ട് അങ്ങ് പ്രൂൺ ചെയ്ത് നിർത്തും. ഇതിന്റെ വലിയ പ്ലാന്റ് നമ്മൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല വലുപ്പത്തില് കടവണ്ണം നന്നായിട്ടുള്ളത്. അത് നമ്മൾ മേൽഭാഗത്തു നിന്നാണ് ലെയർ ചെയ്തെടുക്കുന്നത്. മേൽഭാഗത്തു നിന്ന് വണ്ണം കൂടിയതൊക്കെ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മളത് ലെയർ ചെയ്തെടുക്കും. ഇതിപ്പോ നല്ല നല്ല പൊക്കം കുറച്ച് ഞാൻ നിർത്തിയിരുന്നതാണ്, പിന്നെ തളിരല വന്ന് ഈ പ്രാവശ്യം കയറിയതാണ് ഇങ്ങനെ. അതിന്റെ മേളിൽ കയറി നമ്മൾ ലെയർ ചെയ്യും. ശരിക്കും ചാമ്പ ഇങ്ങനെ മണ്ണിൽ വെക്കണമെന്നില്ല, കാരണം നന്നായിട്ട് അത് ഫ്രൂട്ട് ഉണ്ടാവും. നമുക്കൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്താലും മതി, അപ്പൊ നമുക്ക് വെറൈറ്റികൾ കുറെ ചെയ്യാം. മണ്ണിലാവുമ്പോ ഈ ഇത്ര ഒരു പ്രദേശത്ത് നന്നായിട്ട് വളർന്നു നിൽക്കും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്യണമെങ്കിലും പിന്നെ അങ്ങ് കയറി വരും, നന്നായിട്ട് നന്നായിട്ട് ഇല വന്ന് നല്ല ഇതിൽ വരും. ഇപ്പൊ നമ്മുടെ അടുത്ത് 12 വെറൈറ്റി ചാമ്പുകളുണ്ട്. അതില് ഗ്രീൻ ചാമ്പ, തായ്ലൻഡ് ചാമ്പ്, ഇത് വെരിഗേറ്റഡ് ചാമ്പ, ഇതെല്ലാം മധുരമുള്ളതാണ്. പിന്നെ ഇതിലെല്ലാം ടോപ്പ് ദിൽഹരിയാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിന്റെ ചാമ്പയ്ക്ക് കൊടുക്കുന്നു പറയുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയതുകൊണ്ട് ഇത് പോകുന്നുണ്ട്. ആ തൈകൾക്കായി ഇതിന്റെ ഇതിന്റെ നമ്മുടെ ഇപ്പൊ ഇവിടെയുള്ള ഏത് ചാമ്പങ്ങ കഴിച്ചാലും അതിന്റെ ഒരു തൈ എല്ലാരും കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതിൽ ബെസ്റ്റ് ഒരെണ്ണം മാത്രം മതി എന്ന് പറയുന്നവർ മാത്രമാണ്. ദിൽഹരി നമ്മുടെ അടുത്ത് കാച്ചി കിടക്കുന്ന കാരണം അത് കഴിക്കുന്നവർ അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ടേസ്റ്റ് ഇല്ലാന്നല്ല, നല്ല മധുരമുള്ള ചാമ്പയാണ് തായ്ലൻഡ് ചാമ്പം.